കാഞ്ഞങ്ങാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മലയാള ദിനാഘോഷം നടത്തി. ഈ വർഷത്തെ ഭരണഭാഷാ വാരാചരണത്തിനും തുടക്കം കുറിച്ചു. പരിപാടി ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanyangad, Kozhikode, Koyilandi and Kuttyadi. കേരളപ്പിറവി ദിനാഘോഷ ഭാഗമായാണ് കാഞ്ഞങ്ങാട് നഗരസഭ മലയാള ദിനം ആഘോഷിച്ചത്. ഇതേ വേദിയിൽ വെച്ച് ഈ വർഷത്തെ ഭരണഭാഷാ വാരാഘോഷത്തിനും തുടക്കം കുറിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സമൂഹ പരിഷ്കർത്താക്കളിൽ പോലും നമ്മളെക്കാൾ ഉന്നതരായിട്ടുള്ള, അല്ലെങ്കിൽ മലയാളത്തിലുണ്ടായിട്ടുള്ള, കേരളത്തിലുണ്ടായിട്ടുള്ള പരിഷ്കർത്താക്കളെക്കാൾ ഉന്നതരായിട്ടുള്ള ആളുകളുണ്ടായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പോലും കേരളത്തിലുണ്ടായിട്ടുള്ള മാനവ വികാസം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സാമൂഹ്യ നവോത്ഥാന പ്രവർത്തകരുടെ വലിയ നിരകൾ ഉണ്ടായിട്ടുള്ള മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലടക്കം ഇന്നും കേരളത്തിലെ ജനങ്ങളെ അപേക്ഷിച്ച് ജീവിത നിലവാരത്തിൽ വളരെ പിറകിലായിട്ടുള്ളത് കാണുമ്പോഴാണ് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട്, വിദ്യാഭ്യാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ആധുനിക കേരളത്തിന്റെ സൃഷ്ടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും. ആ പരിഷ്കർത്താക്കളുടെ തുടർച്ചയായി ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചതുകൊണ്ടാണ് അതിന് ഏറ്റവും പ്രാധാന്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഭാഷയാണ്, ഭരണഘടനയിൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഭാഷകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മലയാള ഭാഷ. മലയാളിക്ക് വഴങ്ങുന്നത് പോലെ ഒരു ഭാഷയും ഒരാൾക്കും വഴങ്ങില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷനായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ ലത, കെ പ്രഭാവതി, കെ അനീഷൻ, കൌൺസിലർമാരായ കെ ബാബു, എൻ അശോക് കുമാർ, ടി മുഹമ്മദ് കുഞ്ഞി, നഗരസഭാ സെക്രട്ടറി എൻ മനോജ്, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ഷൈൻ പി ജോസ്, രജിസ്ട്രാർ പി മണിപ്രസാദ്, കവി പ്രേമചന്ദ്രൻ ചോമ്പാല എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് പ്രേമചന്ദ്രൻ ചോമ്പാല തന്റെ 3 കവിതാ സമാഹാരങ്ങളുടെ കോപ്പിയും 60 ഇതര ഗ്രന്ഥങ്ങളും മുനിസിപ്പൽ ലൈബ്രറിയിലേക്ക് കൈമാറി. ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഭരണഭാഷാ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. തുടർന്ന് കൌൺസിലർമാരും ജീവനക്കാരും മലയാള ഭാഷയുടെ പ്രാധാന്യവും സവിശേഷതകളും നിറഞ്ഞ കവിതകളും ഗാനങ്ങളും അവതരിപ്പിച്ചു. വാരാഘോഷത്തിന്റെ ഭാഗമായി നവംബർ 7 വരെ മലയാള ഭാഷയെയും കേരള ചരിത്രം, സംസ്കാരം, സാഹിത്യം എന്നിവയെയും ആസ്പദമാക്കി കൌൺസിലർമാർക്കും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും വിവിധങ്ങളായ മത്സരങ്ങൾ സംഘടിപ്പിക്കും. 7 വൈകുന്നേരം നഗരസഭാ ടൗൺ ഹാളിലായിരിക്കും സമാപന പരിപാടി. നാടകകൃത്തും കേരള സംഗീത നാടക അക്കാദമി അംഗവുമായ രാജ്മോഹൻ നീലേശ്വരം പ്രഭാഷണം നടത്തും. വാരാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും സമാപന പരിപാടിയിൽ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.